ഈ കാണുന്നതാണ് ഞങ്ങളുടെ കൊക്ക കൃഷി. ഇതിപ്പോ മൂത്ത് വരുന്നുള്ളൂ, കളറ് മാറിയിട്ടില്ല, പറിക്കാനായിട്ടില്ലത്. ഞങ്ങൾക്കൊരു അഞ്ചാറ് കൊക്കമരമുണ്ട്, എല്ലാം ഇപ്പൊ പാകമായിക്കൊണ്ടിരിക്കുന്നു നിലവിലത്. ഈ കാണുന്നത് ഞങ്ങളുടെ മുളക്, ഇഞ്ചി, മഞ്ഞള് കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഇവിടുന്ന് കുറച്ച് നെക്സ്റ്റായിട്ട് ഒരു ലൈനായിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇത് മുളക് കാന്താരി മുളകാണ്. ഒരു അഞ്ചെട്ട് പത്ത് കടയായിട്ട് ഞങ്ങളിങ്ങനെ ഇഞ്ചിയുടെ ഇടയിലായിട്ടാണ് ഈ കാന്താരി മുളക് ഞങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് വീട്ടിലെ കരിമ്പാണ്. കൃഷിയായിട്ടല്ല, ഞങ്ങളൊരു കൗതുകത്തിന് വേണ്ടി ഞങ്ങൾ നട്ടതാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു 3-4-5 കട കരിമ്പ് ഞങ്ങൾക്കിപ്പോ നിലവിൽ വീട്ടിലുണ്ട്. ഈ കാണുന്നത് ഞങ്ങളുടെ ഗ്രോ ബാഗിൽ ചെയ്തിരിക്കുന്ന മുളക് കൃഷിയാണിത്. ഇത് ഉണ്ട മുളകാണ്. ഇപ്പൊ ഏകദേശം ഉണ്ടായി തുടങ്ങിയ സമയമാണ് ഇപ്പൊ ഇത്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ പയർ കൃഷി. കുറ്റിപ്പയറാണത്. അതിപ്പോ മുളച്ച് മുള പൊട്ടി വരുന്നുള്ളൂ, കുറച്ച് മാത്രം ഞങ്ങൾ വെച്ചിരിക്കുന്നതാണ്. തൊട്ട് മുന്നേ ഞങ്ങൾ നട്ടിരുന്നത് വള്ളിപ്പയറാണ്, ഈ പ്രാവശ്യം ഞങ്ങളത് കുറ്റിപ്പയറാക്കിയത്. ഈ കാണുന്നത് ഞങ്ങളുടെ വെണ്ട കൃഷിയാണത്. വെണ്ടയ്ക്ക് ഞങ്ങൾക്ക് ഇടവേള കൃഷി പോലെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. പൂവൻവാഴയുടെ ഇടയിലായിട്ടാണ് ഞങ്ങൾ വെണ്ട കൃഷി ചെയ്തിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ വഴുതനയും ചീരയും പയറും ഞങ്ങൾ ഇതിന്റെ ഇടയിലായിട്ട് ഇടവിള കൃഷിയായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ കുരുമുളക് കൃഷി. ഞങ്ങള് കവുങ്ങിലാണ് കുരുമുളക് കയറ്റിവിട്ടിരിക്കുന്നത്. ഒരു കവുങ്ങുണ്ട് ഞങ്ങൾക്ക് ഇവിടെ. ആ കവുങ്ങില് ഞങ്ങള് കുരുമുളക് പടർത്തി കയറ്റിവിട്ടേക്കുന്നതാണ്. ഈ കാണുന്നത് ഞങ്ങളുടെ കപ്പ കൃഷിയാണ്. അത് വ്യാവസായിക അടിസ്ഥാനത്തിലില്ല നിലവില്, കുറച്ച് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന കപ്പയാണ്. ഇത് മാവേലിക്കര എന്ന ഒരു വിത്തനത്തിൽപ്പെട്ട കപ്പയാണ്. 6-മാസക്കപ്പ. 6 മാസം കൂടുമ്പോൾ പാകമായി നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന കപ്പയാണിത്. ഇത് ഞങ്ങൾ വാഴക്കൃഷി ചെയ്യുന്നതിന്റെ സൈഡിൽ കിട്ടിയിരിക്കുന്ന കുറച്ച് സ്ഥലത്ത് ഞങ്ങൾ വാരം മാടി ചെയ്തിരിക്കുന്നതാണ് ഈ പറഞ്ഞ കപ്പ. പെണ്ണിനു മനമാകെ തന്നിരാട്ടം പാടാ കുട്ടനാടി നീണം ഏറെ നിരകളാണ്. ഈ കാണുന്നത് ഞങ്ങളുടെ വാള ഇനത്തിൽപ്പെട്ട മത്സ്യം കൃഷി ചെയ്ത എന്തെങ്കിലാണ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഏത്തവാഴ കൃഷി ചെയ്യുന്ന സ്ഥലം. അതായത് ഒരു 180 വാഴക്കണ്ണാണ് ഞങ്ങൾ ഈ പ്രാവശ്യം വെച്ചിരുന്നത്. ഇപ്പോ ഏകദേശം എല്ലാ വാഴകളും തന്നെ കൊലച്ച് കഴിഞ്ഞു. ഒരു 20 ദിവസത്തിനകം കൊലകൾ വെട്ടാറാവുന്ന പാകത്തിലായിട്ടുണ്ട് ഇപ്പൊ നിലവില്. ഇതിന്റെ ഇടയ്ക്ക് ഒരു 5-6 തെങ്ങൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് ഫുള്ള് ഞങ്ങളുടെ ഏത്തവാഴ കൃഷി ചെയ്യുന്ന സ്ഥലം. അതിനോടൊപ്പം തന്നെയാണ് ഈ കാണുന്ന പൂവമ്പാഴ കൃഷി ചെയ്തിരിക്കുന്നത്. പൂവമ്പാഴ വെച്ച് കുറച്ച് പൊക്കായിട്ടുള്ള നിലവില്, കൊലക്കാറൊന്നും ആയിട്ടില്ല. പൂവമ്പാഴ മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയയില് തൊട്ടിപ്പുറത്ത് തന്നെ ഞങ്ങൾ വെച്ചിരിക്കുന്നതാണ്. ഇത് ഞങ്ങളുടെ മത്സ്യകൃഷിയാണത്. അതായത് തിലോപ്പിയാണ് മത്സ്യം. അത്യാവശ്യം ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് വേണ്ടി വളർത്തുന്ന മത്സ്യമാണ് ഞങ്ങളത്. ഞങ്ങളുടെ വാഴക്കൃഷി ചെയ്യുന്നതിന്റെ ഒരു ഗ്യാപ്പിലായിട്ട് ഞങ്ങള് കിട്ടിയ ഒരു കുളമാണത്. ആ കുളം ഞങ്ങള് വെറുതെ ഇടാതെ കുറച്ച് തിലോപ്പി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടിരിക്കുന്നതാണ്. ഇത് ഞങ്ങൾക്ക് ഇടയിൽ വെച്ചിരിക്കുന്ന ജാതി കൃഷിയുടെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ജാതിക്കായ ഞങ്ങൾക്ക് വേറൊരു സൈഡിൽ കൂടെ കിട്ടുന്ന ഒരു വരുമാനമാണ് ഞങ്ങൾക്ക്. ഇതിനെല്ലാത്തിനും ഉപരി ഇതെല്ലാം ഈ ലെവലിലാക്കിയ ഒരാള് അതാണ് ഈ നിൽക്കുന്നത്, ഞങ്ങളുടെ പപ്പ. പപ്പയാണ് ഇതെല്ലാം നോക്കി നടക്കുന്നതും എല്ലാം അതിന്റെ സമയത്തിനനുസരിച്ച് ചെയ്ത് ഈ സ്ഥലങ്ങളൊക്കെ ക്ലീൻ ആക്കി ഇതുമാതിരി കൊണ്ടു നടക്കുന്നത് പപ്പയാണ് ഞങ്ങൾ. പൊന്നാര്യൻ കതിരിടും സ്വർണമണി നിറമോ കണ്ണിനു കണിയാകും
നിറപ്പറയോ പെണ്ണാളു കൊയ്തു വരും കച്ച നിറപ്പൊലിയാൻ നെല്ലറ നിറയേ നമ്മ നസു പോലെ ഉത്സവ തുടിതാളക്കൊടിയേറ്റം മത്സര കളിവള്ള തിരയോട്ടം പെണ്ണിനു മനമാകെ തിരാട്ടം കുട്ടനാടിന് നീണം ഏറെ നിറകളാടും ഒരു ഹരിതചാരു തീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും അണുവലിയും ഈറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാകും നാട് നിറപൊലിയേകാമെന്നറിയ നേരിനാ പുതുവിളനേ.